ഈശംശയ സ്തുതിയായിരിക്കട്ടെ. സാക്രമെൻ്റൽസ് അഥവാ കുദാശ അനുഗ്രഹങ്ങളിലെ മറ്റൊരു വസ്തുവാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഹോളി വാട്ടർ അഥവാ വിശുദ്ധ ജലം. ഈ വിശുദ്ധ ജലം, ഹോളി വാട്ടർ, നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വസ്തുതയാണ്. കൊറോണ വൈറസ് ബാധയെ തുടർന്ന് നമ്മുടെ ദേവാലയങ്ങളൊക്കെ ദുഃഖവെള്ളിയും ഈസ്റ്റർ ഞായറും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ അടച്ചിടപ്പെടുന്നതിൻ്റെ ആരംഭം കുറിച്ചത് ആരും വിശുദ്ധ ജലം സ്പർശിക്കാൻ പാടില്ല എന്ന ഉത്തരവിൽ തുടങ്ങിയിട്ടാണ്. അതായിരുന്നു ആദ്യം ഉണ്ടായ ഉത്തരവ്. ഇപ്പോൾ വിശുദ്ധ ജലം സ്പർശിക്കാനായിട്ടുള്ളൊരു അവകാശ നിഷേധം എന്ന രീതിയിൽ, അഥവാ അതിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ രോഗാണു പടരാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്ന ഒരു വസ്തുത നമ്മൾ കണക്കിലെടുക്കുകയും തിരുസഭ ലോകമാസകലം വിശുദ്ധ ജലം ദേവാലയത്തിൽ നിന്നും തൊട്ട് കുരിശ് വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പാടില്ല എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. നിരീശ്വരവാദികളൊക്കെ വളരെ ശക്തമായിട്ട് പ്രതികരിച്ച ഒരു സംഭവമാണ് നമ്മൾ ഓർക്കുക. ശരിയാണ്, രോഗാവസ്ഥയെ അതിജീവിക്കാണ്ട് നമ്മളത് ചെയ്തത് ഉചിതമായ കാര്യമാണ്, സഭയുടെ ഉത്തരവും ഉചിതമാണ്. പക്ഷേ അതിലൊളിഞ്ഞിരിക്കുന്ന ആത്മീയ വശം, നമ്മുടെ ആത്മീയ സംരക്ഷണത്തിനുള്ള ഏറ്റവും ശക്തമായ ആയുധം ഉപേക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ ആയുധം മാറ്റിവെക്കേണ്ടി വരുന്നു എന്ന സന്ദർഭത്തെ നിരീശ്വരവാദ അല്ലെങ്കിൽ സാത്താൻ ആരാധന വിഭാഗക്കാർ ആഘോഷിച്ചു എന്ന് വേണം നമുക്ക് പറയാനായിട്ട് സാധിക്കാം. നമുക്കിപ്രകാരം ശരിയാണത് പകരാതിരിക്കാൻ വേണ്ടി ദേവാലയത്തിൽ നിന്ന് ഉപയോഗിക്കേണ്ട. പക്ഷേ ഞാനൊരു വ്യക്തിപരമായിട്ടൊരു ഒരു സ്നേഹപൂർവ്വം ഒരു കാര്യം പറയുന്ന ഇതാണ്, ഇതുപോലെയുള്ള ഹോളി വാട്ടർ സൂക്ഷിക്കാനുള്ള ചെറിയ മനോഹരമായ കുപ്പികൾ നമ്മുടെ പ്രാർത്ഥനാ സ്റ്റാളുകളിലൊക്കെ, നമ്മുടെ പ്രാർത്ഥനാ പുസ്തകങ്ങളൊക്കെ വിൽക്കുന്ന സ്റ്റാളുകളിലൊക്കെ കിട്ടും. ഇതിനേക്കാളും ചെറുതും കിട്ടും. നമുക്ക് നമ്മുടെ വിശുദ്ധ ജലം സൂക്ഷിച്ച് വെച്ച് നമ്മുടെ പോക്കറ്റിലോ അല്ലെങ്കിൽ യാത്രയ്ക്ക് പോകുന്ന ബാഗിനകത്തോ നമ്മളായിരിക്കുന്ന വീട്ടിലോ നമ്മൾ കുടുംബ പ്രാർത്ഥനയും എല്ലാം വേണ്ടി ഒരുമിച്ച് കൂടുന്ന ചിത്രത്തിന് മുന്നിലോ ഒക്കെ ഇത് സൂക്ഷിച്ച് വെച്ചിട്ട് നിരന്തരം ഉപയോഗിക്കണം എന്നതാണ് യഥാർത്ഥത്തിൽ സഭ വ്യക്തമായും പഠിപ്പിക്കേണ്ട ഒരു കാര്യം. ഇത് ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചടങ്ങ്, ഒരു ആചാരം, അത് നമ്മൾ ഉപേക്ഷിച്ചു എന്നല്ല, ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. എന്താണ് ആ പ്രാധാന്യം? സാക്രമെൻ്റൽസ്, കുദാശ അനുകരണങ്ങൾ, നമ്മൾ ഇന്നലെ കണ്ടു കഴിഞ്ഞു. കൃഷ്ണനാഥൻ സ്ഥാപിച്ച കുദാശകളോട് ചേർത്ത് വയ്ക്കപ്പെട്ട രീതിയിൽ തിരുസഭ സ്ഥാപിച്ചതാണ് കുദാശ അനുകരണങ്ങൾ. അത് അനുകരണങ്ങൾ, സാക്രമെൻ്റൽസ്, അത് നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ആത്മാവിൻ്റെ വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ പാപത്തിൽ നിന്നുള്ള മോചനം എന്നുള്ളതല്ല, മറിച്ച് ആശീർവാദ ക്രമങ്ങളിലൂടെ നമ്മൾ ബലപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ വീട് ആശീർവദിക്കുന്നു, അങ്ങ് പറയുന്നത് കുദാശകളല്ല, കുദാശ അനുകരണങ്ങളാണ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുവാണ് ഹോളി വാട്ടർ അഥവാ വിശുദ്ധ ജലം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ വിശുദ്ധ ജലം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ജലത്തിൻ്റെ പ്രാധാന്യം ഇതാണ്. നമുക്കിത് വേദഗ്രന്ഥ പശ്ചാത്തലത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്നൊരു വസ്തുതയാണ്. വേദഗ്രന്ഥത്തിൽ നമ്മൾ പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈ വിശുദ്ധ ജലത്തിൻ്റെ ഉപയോഗം കാണാനായിട്ട് സാധിക്കും. ഏറെ പ്രത്യേകിച്ച് നമുക്ക് ചില വാക്യങ്ങളിലൂടെ കടന്നു പോകാം. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 1:2 നമ്മൾ കാണുന്നുണ്ട് ജലത്തിൻ്റെ സാന്നിധ്യത്തെ, സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ നമ്മളിൽ ദൈവം സൃഷ്ടികർമ്മം നടത്തുന്നു, ജ്ഞാനസ്നാനത്തിലൂടെ ഞാനൊരു നവജന്മം പ്രാപിക്കുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ വിശുദ്ധ ജലം എന്ന് പറയപ്പെടുന്നത്. രണ്ടാമത്തത്, യെശയ്യാ പ്രവാചകൻ 55:1-2 ജീവൻ്റെ ഉറവയായിട്ടാണ് ജലത്തെ സൂചിപ്പിക്കുന്നത്. അതായത് എനിക്ക് ജീവൻ നൽകുന്ന ദൈവം കൃപകൾ ഒഴുക്കി തരുന്നതിൻ്റെ ഒരു അടയാളമാണ് വിശുദ്ധ ജലം. വിശുദ്ധ ജലം ഉപയോഗിക്കുന്നതിലൂടെ എന്നിലേക്ക് ദൈവം കൃപകൾ ഒഴുക്കി തരുന്നുണ്ട്. മൂന്നാമത്, 2 രാജാക്കന്മാരുടെ പുസ്തകം 5:10 സൗഖ്യത്തിൻ്റെ അടയാളമാണ് ജലം. സൗഖ്യം നൽകുന്നതാണ് ജലം. അപ്പം വിശദീകരിച്ചുകൊണ്ട് സൗഖ്യം നൽകുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ, ആത്മാവിൻ്റെ, ശരീരത്തിൻ്റെതായിട്ടുള്ള അസ്വസ്ഥതകളിൽ നിന്നും രോഗാവസ്ഥകളിൽ നിന്നും സൗഖ്യം നൽകുവാനായിട്ട് വിശുദ്ധ ജലം കൊണ്ട് സാധിക്കും.
നാലാമതായിട്ട് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 28-ാം വാക്യം. അത് ശങ്കടൽ കിടക്കുന്ന സംഭവം നമുക്കറിയാം. അത് ഈസ്റ്റർ ദിവസം നമ്മൾ വായിക്കുന്നുണ്ട്. അതൊരു വിമോചനത്തിൻ്റെ, അതായത് പുതിയ ജ്ഞാനസ്നാനത്തിൻ്റെ ഉന്നാസ്വാദനമാണ് ചെങ്കടൽ കിടക്കുന്നു എന്ന് പറയപ്പെടുന്ന സംഭവം. അതുവഴി സൂചിപ്പിക്കുന്നത് നമ്മൾ വിശുദ്ധ ജലം ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ പൈശാചിക ശക്തികളിൽ നിന്നും ഇടപെടലിൽ നിന്നും മോചനം നേടി സ്വതന്ത്രമായി ദൈവത്തിനെ സ്വന്തമാക്കപ്പെടുന്നു എന്നുള്ള വസ്തുതയാണ്. 5-ാമത്തേത് യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യം. യേശുനാഥൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ജീവജലം നൽകുന്നു, അത് ദാഹിക്കുന്നവൻ അവിടെ നിന്നും കുടിക്കുക, പിന്നീട് അവനെ ദാഹിക്കുകയില്ല. സമരിയാക്കാരി സ്ത്രീയോട് ഈശോ പറയുന്നുണ്ട്. പല ഇടങ്ങളിൽ ഈശോ അത് ആവർത്തിക്കുന്നുണ്ട്, ഞാൻ ജീവജലമാണ് എന്ന് പറയുന്ന ഈശോയുടെ വാക്യം. അപ്പോൾ നമുക്ക് ജീവൻ നൽകുന്ന കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകം കൂടിയാണ് വിശുദ്ധ ജലം എന്ന് പറയപ്പെടുന്നത്. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം നമ്മൾ കാണുന്നുണ്ട്, ജലത്താലും ആത്മാവിനാലും സ്നാനം സ്വീകരിക്കാത്തവൻ രക്ഷിക്കപ്പെടുന്നില്ല. അപ്പം ജലം വഴി സ്നാനം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വിശുദ്ധ ജലം ആവർത്തിച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് നമ്മൾ കൊണ്ടുവരേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരിക്കൽ ആദ്യമായി വിശുദ്ധ ജലം തലയിൽ ഒഴിച്ചുകൊണ്ട് ത്രിത്വൈക്യ ദൈവത്തിൻ്റെ നാമത്തിൽ കുരിശടയാളം വരച്ച് ഞാൻ ദൈവത്തിന് സ്വന്തമാക്കപ്പെട്ടവനാണ്, ആ ജ്ഞാനസ്നാനത്തിൻ്റെ വീണ്ടും ഓർത്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം കൂടിയാണ് വിശുദ്ധ ജലത്തിൻ്റെ ഉപയോഗം എന്ന് പറയപ്പെടുന്നത്. അതാണ് ദൈവശാസ്ത്രപരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ജ്ഞാനസ്നാനം ഓരോ പ്രാവശ്യവും വിശുദ്ധ ജലം തൊട്ട് കുരിശ് വരയ്ക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് കിട്ടിയ വലിയ കൃപകളെയും അനുഗ്രഹങ്ങളെയും കുറിച്ചാണ്, ഉത്ഭവപാപത്തിൽ നിന്നുള്ള മോചനത്തെക്കുറിച്ചാണ്, കർത്താവിൻ്റെ മകൻ അല്ലെങ്കിൽ മകളെന്ന് പറയപ്പെടുന്ന പദവിയിലേക്ക് നമ്മൾ ചേർത്ത് വയ്ക്കപ്പെട്ടു എന്നതിനെക്കുറിച്ചാണ്. നമുക്ക് ഈ വിശുദ്ധ ജലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, വിശുദ്ധ ജലം തിരുസഭയിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ഉപയോഗിച്ചിരുന്ന വിശുദ്ധനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധ പാദ്രിപ്പിയോ വിശുദ്ധ ജലത്തിൻ്റെ ശക്തി അനേകർക്ക് പറഞ്ഞു കൊടുക്കുകയും വിശുദ്ധ ജലം ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥനാ സന്ദർഭങ്ങളിൽ സ്വയം ശക്തിപ്പെടുകയും ബലപ്പെടുകയും ചെയ്ത വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ പാദ്രിപ്പിയോ. പാദ്രിപ്പിയോയുടെ ജീവചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹം ഒരു വിളനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൃഷിയിടത്തിലേക്ക് പാവപ്പെട്ട കർഷകർ വന്ന് അദ്ദേഹത്തെ വെഞ്ചരിക്കുവാനായിട്ട് ഇത് ആശീർവദിച്ച് പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോകും. അദ്ദേഹം വിശുദ്ധ ജലം ഉപയോഗിച്ച് ആശീർവദിച്ച് അവിടെ നിന്നും ആ ചാഴ്വിലൊക്കെ എന്നൊക്കെ പറയുമ്പോൾ പഴയ രീതികളൊക്കെ ഉണ്ട്, കൃഷിസ്ഥലം മുഴുവൻ ആശീർവദിച്ച് അതിനെ വിള മുഴുവനും സംരക്ഷിക്കുകയും അതിൻ്റെ ആ കീടങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന പാദ്രിപ്പിയുടെ ഒരു സംഭവം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ആവിലയിലെ അമ്മത്രേസ്യയാണ് വിശുദ്ധ ജലത്തെക്കുറിച്ച് ഏറ്റവും സുന്ദരമായ കാര്യം പഠിപ്പിക്കുന്നത്. വിശുദ്ധ പഠിപ്പിക്കുന്ന പ്രകാരമാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ടിരിക്കുന്ന സമയത്ത് തിന്മയുടെ ശക്തിക്ക് മേലും പ്രലോഭനങ്ങൾക്ക് മേലും വിജയം വരിക്കുവാൻ നിങ്ങളെ വിശുദ്ധ ജലം സഹായിക്കും. വിശുദ്ധ ജലം കയ്യിൽ കരുതുക എന്നാണ് ആവിലയിലെ അമ്മത്രേസ്യ എന്ന് പറയപ്പെടുന്ന സഭയുടെ വേദപാരംഗതയായ കർമ്മിലിത്ത സഭയുടെ നവോത്ഥന നായികയായ വിശുദ്ധ പറയുന്നത്. അത് വലിയ ഒരു സത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധയുടെ ഒരു സാക്ഷ്യം, വിശുദ്ധ അതിങ്ങനെ ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അത് പറയുന്നത് കുരിശും വിശുദ്ധ ജലവും ഞാൻ കൂടെ കൂട്ടിയിരുന്നു, കുരിശ് കാണിക്കുമ്പോൾ സാത്താൻ പോകുമെങ്കിലും വീണ്ടും അത് തിരിച്ചു വരുമായിരുന്നു. പക്ഷെ വിശുദ്ധ ജലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ട് കുരിശ് പിടിച്ചിരിക്കുന്ന സമയത്ത് സാത്താൻ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ ബന്ധിക്കപ്പെടുമായിരുന്നു എന്ന രീതിയിലാണ് അവരെ അമ്മത്രേസ്യ നമ്മളെ പഠിപ്പിക്കുന്നത്. വീണ്ടും നമുക്ക് പ്രിയപ്പെട്ട വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതി ഡയറിയിൽ കുറിക്കുന്നുണ്ട്. ഡയറിയിലെ 602-ാമത്തെ ഖണ്ഡികയിൽ കുറിക്കുന്ന ഇപ്രകാരമാണ്, ഒരു പ്രായം ചെന്ന മരണാസന്നയായ ഒരു സഹോദരിക്ക് വേണ്ടി, ഒരു സിസ്റ്ററിന് വേണ്ടി വൈദികർക്ക് ഇതെടുത്ത് ഉപയോഗിക്കാനും ആശീർവദിക്കാനുള്ള അധികാരമുള്ളൂ എങ്കിൽ പോലും ജലം ഉപയോഗിച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക വഴി മരണനേരത്ത് ആ സിസ്റ്ററിനുണ്ടായിരുന്ന അസ്വസ്ഥതകൾ നീങ്ങി ശാന്തമായി മരണം പൊലുമാനായിട്ട് സിസ്റ്ററിനെ സഹായിക്കാൻ സാധിച്ചു എന്ന് ഫൗസ്റ്റീന പുണ്യവതി ഡയറിയിൽ കുറിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ പല രീതിയിൽ ഈ ഇതിൻ്റെ ശക്തി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളതാണ്. ജോർദാൻ നദിയിൽ വെച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചുകൊണ്ട് യേശുനാഥൻ ജലത്തെ വിശുദ്ധീകരിച്ച് ജലം വഴി രക്ഷ നേടാൻ സാധിക്കും എന്ന് അവളെ പഠിപ്പിക്കുകയായിരുന്നു. നമുക്ക് ഈ ഒരു സഭയുടെ പഠനങ്ങളെ പല വിശുദ്ധരുടെയും ഒക്കെ ഇടപെടലിലൂടെ നമ്മൾ കാണുമ്പോൾ അത് നമുക്കൊന്ന് ഇങ്ങനെ അഞ്ച് കാര്യങ്ങളായിട്ട് ക്രോഡീകരിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാര്യം, ആവിലയിലെ അമ്മത്രേസ്യ പറഞ്ഞ കാര്യത്തിൽ നമുക്കെടുക്കാം, പിശാചിനെ അകറ്റി നിർത്തുവാനും പ്രലോഭനങ്ങളെ അതിജീവിക്കാനും നമ്മളിത് ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കുക, അതിൻ്റെ ഫലം നമുക്ക് പ്രാപിക്കാൻ സാധിക്കും. ആവിലയിലെ അമ്മത്രേസ്യ നമ്മളെ പഠിപ്പിക്കുന്നു.
രണ്ടാമത് പഠിപ്പിക്കുന്നത് നമ്മൾ പാതിരപ്പിയുടെ ജീവിതത്തിലും ഒക്കെ നമ്മൾ കാണുന്ന പോലെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ട് നമുക്ക് ഇത് ശക്തി നൽകുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ആ പ്രാർത്ഥന ശക്തമാകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ദേവാലയത്തിലേക്ക് കയറുമ്പോൾ കുരിശ് വരച്ചിട്ട് ഓതുവെള്ളം ഈ വിശുദ്ധജലം തൊട്ട് കുരിശ് വരയ്ക്കാണ്ട് ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം, അങ്ങനെ കുരിശ് വരച്ചിട്ട് കയറിയില്ലെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥതയോടും ആഗ്രഹത്തോടും കൂടിയാണ് നീ ആ കുരിശ് വരച്ചെങ്കിൽ, ശ്രദ്ധയോടുകൂടി കുരിശ് വരച്ച, നമ്മളിങ്ങനെ വെറുതെ കാണിച്ചിട്ട് പോകുന്നതല്ല, ശ്രദ്ധയോടുകൂടി കുരിശ് വരച്ചിട്ടാണ് നമ്മളകത്ത് കയറുന്നതെങ്കിൽ ആ ഒരു കാര്യം മതി. അവിടെ നമ്മൾ പങ്കെടുക്കാൻ പോകുന്ന പ്രാർത്ഥനയാകട്ടെ, ദിവ്യബലിയാകട്ടെ, മറ്റു കുദാശകളാകട്ടെ, അതിൽ ഏറ്റവും ശ്രദ്ധാപൂർവം ആത്മാർത്ഥതയോടുകൂടി സ്നേഹം പങ്കുവച്ച് പങ്കെടുക്കാനായിട്ട് ആ കുരിശ് വരയ്ക്കൽ നമ്മളെ ശക്തിപ്പെടുത്തും എന്ന് വിശുദ്ധ നമ്മളെ പഠിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് രോഗങ്ങളെ ശമിപ്പിക്കാനായിട്ട്, അത് ശരീരത്തിൻ്റെ രോഗങ്ങൾ മാത്രമല്ല ആത്മാവിൻ്റെ മനസ്സിൻ്റെ രോഗങ്ങളെ ശമിപ്പിക്കാൻ ശക്തിയുള്ളതാണ് വിശുദ്ധ ജലമെന്ന് നമ്മുടെ വിശുദ്ധരുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് ലഘുപാപങ്ങൾ നീക്കം ചെയ്യാനും പാപാവസ്ഥകളെ തരണം ചെയ്യാനും നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷകളിൽ നിന്നും മോചനം നേടാനും ഈ വിശുദ്ധജലം നമ്മളെ സഹായിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ കുമ്പസാരത്തിന് പകരമാണെന്നല്ല അതിനർത്ഥം, കുമ്പസാരം വരെ താൽക്കാലികമായിട്ട് അടുത്തൊരു കുമ്പസാരം സ്വീകരിക്കുന്നവരെ അനുതാപത്തോടു കൂടി ഒരു വ്യക്തി വിശുദ്ധജലം വൈദികനിൽ നിന്നും, അതുകൊണ്ട് നമ്മൾ ഞായറാഴ്ച കുർബാനകളിലൊക്കെ എനിക്ക് ഇതിലെയോ പാപ്പയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നു ഈ വിശുദ്ധജലം ഉപയോഗിച്ച് ആശീർവദിച്ചതിന് ശേഷമാണ് എല്ലാ ഞായറാഴ്ചകളിലും കുർബാന അർപ്പിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ. പലരും ചില വൈദികർ ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്, എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധജലം ഉപയോഗിച്ച് ആശീർവദിച്ചിട്ട് കുർബാനയില്ല. അപ്പോൾ അങ്ങനെ ആ ആശീർവാദ ക്രമത്തിലൂടെ ലഘുപാപങ്ങൾ, നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷകളിൽ നിന്ന് തന്നെ മോചനം നേടാനായിട്ട് ആ സംരക്ഷണം കിട്ടുവാനായിട്ട് സഹായിക്കുമെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അഞ്ചാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, സാങ്ക്ടിഫിക്കേഷൻ ബൈ ഗ്രേസ്, കൃപകളിലൂടെയുള്ള വിശുദ്ധീകരണം. കർത്താവ് കൃപ ചൊരിയുന്നുണ്ട്, ഈ വിശുദ്ധജലം ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും കർത്താവ് കൃപ ചൊരിയുന്നുണ്ട്. ആ കൃപ നമ്മൾ ആഗ്രഹിച്ചിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ വിശുദ്ധജലത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കും എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ഈ വിശുദ്ധജലം യഥാർത്ഥത്തിൽ ഓമൻ എന്ന് പറയപ്പെടുന്ന ഒരു ആൻറ്റിക്രൈസ്റ്റിനെ, അന്തിക്രിസ്തുവിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ചലച്ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. വളരെ വ്യക്തമാണ്, അതൊരു പഠനമാണ്. അതായത് സാത്താൻ ആരാധകർ വിശുദ്ധജലം കൊണ്ടുപോയി അത് മലിനമാക്കിയിട്ട് സാത്താനെ സാത്താനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ബ്ലാക്ക് മാസിനൊക്കെ ഉപയോഗിക്കുന്ന ആദ്യ ഘട്ടങ്ങളിൽ ഈ വിശുദ്ധജലം മലിനപ്പെടുത്തുന്നൊരു രീതി ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല ഡിനോമിനേഷൻസിനുള്ള മെത്രാന്മാർ മധ്യയുഗ കാലഘട്ടം തൊട്ടേ ഈ വിശുദ്ധജലം അടച്ച് സൂക്ഷിക്കാനായിട്ട് ദേവാലയത്തിൽ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. 1236 ആർച്ച് ബിഷപ്പ് എഡ്മണ്ട് റിച്ച് എന്ന് പറയപ്പെടുന്ന ബിഷപ്പ് അങ്ങനൊരു പുറപ്പെടുവിച്ചൊരു ഇതിൻ്റെ നമുക്ക് നെറ്റിലൊക്കെ കാണാനായിട്ട് സാധിക്കും അതിൻ്റെ വിശദ വിവരങ്ങൾ. അതായത് പള്ളികളിലൊന്നും ഇത് തുറന്നു വയ്ക്കാൻ പാടില്ല, സമയത്ത് മാത്രം തുറന്നു വയ്ക്കുക, പിന്നെ ഇത് അടച്ച് വയ്ക്കുക, അത് പൂട്ടിട്ട് വയ്ക്കുക, അത് ഈ വിശുദ്ധജലം ആരും എടുത്തുകൊണ്ട് പോകാൻ പാടില്ല, എടുത്തുകൊണ്ട് പോയിട്ടത് സാത്താൻ ആരാധനയ്ക്ക് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ശക്തിയാണ് അത് സൂചിപ്പിക്കുന്നത്. അത്രയും ശക്തമായി അത് സാത്താൻ ആരാധകർക്ക് തന്നെ ബോധ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിന് ദൈവം അതുവഴി വലിയ അനുഗ്രഹങ്ങളും കൃപകളും സംരക്ഷണവും നൽകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ബെനഡിക്ട് 16-ാമൻ പാപ്പ ഈ വിശുദ്ധജലത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് വ്യക്തമായിട്ടും പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാലഘട്ടങ്ങൾ കഴിയുന്നതനുസരിച്ച് വിസ്മരിക്കപ്പെടുന്ന അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സുകളെ തിരിച്ചു പിടിക്കാനായിട്ട് അതിനോട് കൂടുതൽ ചേർന്ന് നിൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണമെന്ന രീതിയിലാണ് ബെനഡിക്ട് 16-ാമൻ പാപ്പ വിശുദ്ധജലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വീണ്ടും വിശ്വാസികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഉത്ബോധനം നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വിശുദ്ധജലത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ഉൾക്കൊള്ളാം. ഈ പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, പിന്നെ നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ള കണ്ടീഷനാണ്. പക്ഷേ വിദേശത്ത് പല പള്ളികളിൽ നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും ആ സോപ്പ് ഡിസ്പെൻസർ എന്നൊക്കെ പറയുന്ന ആ ഹാൻഡ് വാഷൊക്കെ ഉപയോഗിക്കുന്ന പോലെയുള്ള വലിയ ബോട്ടിലുകളിൽ ഞെക്കിയാൽ ഓതുവെള്ളം വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ പൈപ്പിലൂടെ വളരെ നേരിയ രീതിയിൽ ഓതുവെള്ളം വരുന്ന ഈ ഹോളി വാട്ടർ വരുന്ന രീതിയിൽ ഉള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ ഉള്ള പള്ളികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തു തന്നെ ആയിരുന്നാലും നമുക്ക് ഭാവിയിൽ ഒരുപക്ഷെ അങ്ങനെയുള്ള രീതികളൊക്കെ ഈ വൈറസിനെയോ ബാക്ടീരിയയൊക്കെ അതിജീവിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഉണ്ടായാലും ഇല്ലെങ്കിലും ഇതുപോലൊരു കുഞ്ഞ് ബോട്ടിലിൽ ആശ്രദിക്കപ്പെട്ട ജലം, നമുക്കറിയാം ഈസ്റ്ററിന് നമുക്കത് ഈ വർഷത്തെ ഈസ്റ്ററിന് ഒരുപക്ഷെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവത്തില്ല, എങ്കിൽ പോലും
കഴിഞ്ഞ വർഷത്തെ ആണെങ്കിൽ നമ്മൾ വാങ്ങിച്ച് സൂക്ഷിക്കുക. സംഭവിക്കുന്നത് ഇങ്ങനെയാണ്, എല്ലാ ഈസ്റ്ററിനും നമ്മൾ വാങ്ങിച്ച് വെക്കും, ഒരു കുപ്പി ഇങ്ങനെ വാങ്ങിച്ച് വീട്ടിൽ വെച്ചിരിക്കും. അടുത്ത ഈസ്റ്റർ ആകുമ്പോഴത്തേക്ക് ഈ കുപ്പി എടുത്ത് മാറ്റി വെച്ചിട്ട് അടുത്ത കുപ്പിയിൽ വെള്ളം വാങ്ങിച്ച് വെക്കും. ചിലരെല്ലാം ഇങ്ങനെ 2018 കുപ്പി, 2019 കുപ്പി, 2020 കുപ്പി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കും. അങ്ങനെ സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യമില്ല, അത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. ബൈബിൾ, വിശുദ്ധജലം ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. എടുത്തുപയോഗിക്കുക, അതിങ്ങനെ പൂജ്യമായി കാത്തു സൂക്ഷിക്കാനുള്ളതല്ല, എടുത്തുപയോഗിക്കാനുള്ളതാണ്. എടുത്തുപയോഗിച്ച് അതിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതുവഴി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധജലം അത് അതിൻ്റെ ശക്തി, അതിൻ്റെ വലിയ സംരക്ഷണം വിശ്വസിച്ചുകൊണ്ട് നമുക്കത് ഉപയോഗിക്കുകയും എപ്പോഴും നമ്മളതിൻ്റെ നമ്മുടെ കരിയിൽ കരുതുകയും നമ്മുടെ കൂടെ കൂട്ടുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ അതുവഴിയുള്ള ദൈവത്തിൻ്റെ കൃപകളും സംരക്ഷണവും നമുക്ക് ആസ്വദിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.